Hello, hello, hello! Welcome back to Queen's Nook. Appo innathe video enginiyana artificial reethil glowing skin kittunnane pattinulladana ketta. എൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ്സാണ് ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോയിങ് സ്കിൻ കിട്ടണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടണം, നല്ലപോലെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം, നമ്മൾ എന്താണ് കഴിക്കുന്നത്, എന്താണ് കുടിക്കുന്നത്, അതെല്ലാം വളരെയധികം പ്രധാനമാണ്. നിറയെ വെള്ളം കുടിക്കണം, എന്നാലും നല്ല ഗ്ലോ 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 ആയിട്ടിരിക്കത്തുള്ളൂ സ്കിൻ. നല്ലപോലെ സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കാം? ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഗ്ലോ 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 ആക്കി ഇങ്ങനെ വെക്കാൻ പറ്റും. ഓ, ഈ കുട്ടി നല്ല സ്റ്റൈലായിട്ടാണല്ലോ സ്കിൻ സൂക്ഷിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് തോന്നണം. അപ്പോൾ അതിനുള്ള ഒരു തരിയുടെ പരിപാടികൾ അതെന്താണ്? അതിനായിട്ടാണ് ഇന്ന് ലോകത്ത് ഹൈലൈറ്റേഴ്സ് ഉള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഗ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പലതരം ഹൈലൈറ്റേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ, ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഗോഷ്ടി കാണിച്ച് വെച്ചിട്ടുണ്ട്, ഐബ്രോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്കിന്നിൽ ഞാൻ എങ്ങനെ ഹൈലൈറ്റേഴ്സ് ഇടുന്നുള്ളതാണ് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത്, എങ്ങനെ ഞാൻ ആർട്ടിഫിഷ്യലി ഗ്ലോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം സ്കിൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂഷ്വലി എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷനിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈലൈറ്റേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അതാണ് സ്ട്രോബിങ് ക്രീം എന്ന് പറയുന്ന സാധനം, അഥവാ നമ്മൾ ഈ പ്രൈമർ എന്ന് പറയുന്ന സാധനം ഇടത്തില്ലേ, അതിൽ തന്നെ ഇലൂമിനേറ്റിംഗ് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടേ നമ്മൾ ഗ്ലോ എടുത്ത് തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മേബലീനുണ്ട് സ്ട്രോബിങ് സ്റ്റിക്ക് എന്ന് പറയുന്നത്, മേബലീനിലുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് കാണിച്ചുതരാം. പിന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂവി പ്രൈമർ, അങ്ങനെ പലതരം ഇങ്ങനത്തെ പ്രൈമേഴ്സ് കിട്ടും. എന്ന് വെച്ചാൽ ആദ്യം ഫൗണ്ടേഷൻ്റെ അടിയിലിടാനുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ സ്ട്രോബിങ് ക്രീംസ് എന്ന് പറയുന്ന കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ സ്ട്രോബിങ്, പിന്നെ വേറൊന്നാണ് ഇതേ ഹൈ എൻഡ് ആണെങ്കിൽ ബെക്കയുടെ ബാക്ക്ലൈറ്റ് പ്രൈമിങ് ഫിൽറ്റർ, പിന്നെ മാക്കിൻ്റെ സ്ട്രോബ് ക്രീം ഭയങ്കര കിഡിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിലില്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ബാക്കി രണ്ട് പ്രോഡക്ട്സ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ബെക്കയുടെ ബാക്ക്ലൈറ്റ് പ്രൈമിങ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സാധനം മേടിച്ചാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ നമ്മുടെ ഹയസ്റ്റ് പോയിൻറ്സിലും ഫുൾ ഫേസിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലോ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കുറച്ച് ബാക്ക് ഓഫ് മൈ ഹാൻഡ്സ് എടുത്തു. അതിനുശേഷം ഒന്നുകിൽ നമുക്ക് വെറുതെ ഡയറക്റ്റ് കൈകൊണ്ട് അപ്ലൈ ചെയ്യാം. ഞാൻ മെയിനായിട്ട് നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിൻറ്സിൽ തന്നെ അപ്ലൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പുറത്തേക്ക് പോകണ്ട, അപ്പൊ തന്നെ ഒരു ഗ്ലോ അല്ലേ ശരിക്കും ഫേസിൽ വരിക. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ആഹാ, നല്ല സ്കിന്നാണല്ലോ എന്ന് തോന്നും. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലോയിങ്. അത് കഴിഞ്ഞിട്ട് ഗ്ലോ ടു ദ നെക്സ്റ്റ് ലെവൽ, സ്ട്രോബിങ് സ്റ്റിക്ക് എടുക്കുക, നമ്മുടെ ഹൈ പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്, ബ്രിഡ്ജ് ഓഫ് ദി നോസ് ഇവിടെ, 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 ഇവിടെ. ഓക്കെ, പിന്നെ എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കെടുക്കാം. അതിനെ അങ്ങനെ പരത്തി കൊടുക്കരുത്, ആ പോയിന്റ്സിൽ മാത്രം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഫേസിലെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, കോൺടൂറിങ്ങും ബ്ലഷും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാനാണെങ്കിൽ ആ ഗ്ലോ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്
ക്രീം പ്രോഡക്റ്റ്സ് എന്ന് വെച്ചാൽ ക്രീം ഹൈലൈറ്ററും കൂടെ യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്രീം പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഓയിലി ലുക്ക് ഇല്ലേ, ഓയിലി അല്ല ആക്ച്വലി, അത് ശരിക്കും നാച്ചുറൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, ഒരു ഗ്ലോയി ലുക്ക്. എൻ്റെ അത് കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഫുൾ വെക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും ഓയിലി ആവും. പക്ഷെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാണല്ലോ ഓസമാണ്, ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം സെറ്റിംഗ് സ്പ്രേയോ അടിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ആ ഗ്ലോ ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ മേക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വേറെ വീഡിയോയിൽ കാണിച്ചിട്ട് ഇന്ന് നമുക്ക് ഹൈലൈറ്റേഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞപോലെ സ്ട്രോബിങ് ക്രീമിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, പ്രൈമിംഗ് ഹാം ഡ്യൂവി പ്രൈമേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ശരിക്കുള്ള ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിളങ്ങി 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 നിൽക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഹൈലൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ക്രീം ഹൈലൈറ്റേഴ്സും ഉണ്ട്, നമ്മുടെ എന്ത് ഹൈലൈറ്റേഴ്സ്, പൗഡർ ഹൈലൈറ്റേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുമ്പം ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് ഉള്ള ഹൈലൈറ്റേഴ്സ് അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. നൈറ്റ് ടൈമിലാകുമ്പോൾ കുറച്ച് കുറച്ച് കൂടുതൽ ഗ്ലിറ്ററി ആയിട്ടിരിക്കുന്ന നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഹൈലൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പൗഡർ ഹൈലൈറ്റേഴ്സ് അല്ല, നമുക്ക് ഈ സ്റ്റിക്ക് ഹൈലൈറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ സ്ട്രോബിങ് സ്റ്റിക്ക് നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ സ്റ്റിക്ക് ഹൈലൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് പേർപ്പിളിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് സ്റ്റിക്കാണ്, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇതെന്താണിത്, ആ ഗ്ലോയിങ് മച്ച് വൺ പേർപ്പിൾ ടു മച്ച് ഡുവൽ ഹൈലൈറ്റർ, അതിൻ്റെ ഗ്ലോയിങ് മച്ച് വൺ എന്നുള്ള ഷെയ്ഡാണ്. ഇതിന് രണ്ടെണ്ണം ഉണ്ട്, ഒരു ഡാർക്കർ ഷെയ്ഡും ഉണ്ട്, ദേ ലൈറ്റർ ഷെയ്ഡും ഉണ്ട് കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ആ ഭാഗങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അത് ഹൈലൈറ്റിംഗ് സ്റ്റിക്ക്. ഇനി ഇത് കണ്ടോ, ഇത് വൈ ബി പി കോസ്മെറ്റിക്സിൻ്റെ ഒരു, അത് ഗോഡസ് എന്ന് പറയുന്ന ഒരു കളർ ക്രീം എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. പക്ഷേ ഇതും ഒരു ഹൈലൈറ്റിംഗ് ക്രീമാണ് ശരിക്കും. ഇത് ഭയങ്കര ഓസം ഹൈലൈറ്ററാണ്, പക്ഷേ ഇത് ഭയങ്കര പ്രൈസിയാണ് കേട്ടോ. കുറച്ച് പ്രോഡക്റ്റേ ഉള്ളൂ, അത് മാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ. ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ഹൈലൈറ്ററാണ്. നമുക്കൊരു തുള്ളി എടുത്താൽ മതി, ആണ് ഒരു തുള്ളി മതി. എത്ര എടുത്തതെന്ന് കണ്ടോ, ഞാൻ കണ്ടോ എത്ര എടുത്തതെന്ന് കണ്ടല്ലോ. ഇനി ഇത് തന്നെ ദേ നമ്മുടെ ഇത് കണ്ടോ, ഭയങ്കര ഇതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഹൈ പോയിന്റ്സിലെല്ലാം ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് വൈ ബി പി ക്രീമിൻ്റെ, വൈ ബി പിയുടെ ഗ്ലോയിങ് ഗോഡസ്, എന്നിട്ട് ഗോഡസ് എന്ന് പറയുന്ന ഷെയ്ഡ്, ഓസം ഷെയ്ഡാണ്. ശരിക്കും നല്ല നാച്ചുറൽ ലുക്കിംഗ് ആണ്. ഇത് മാത്രം ഇട്ടുകൊണ്ട് പോയാലും നല്ല ഹൈലൈറ്റർ ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് ഒരു ടൈപ്പ്. പിന്നെ ഉള്ളത് കുറച്ചൊരു ലിക്വിഡ് ഹൈലൈറ്ററാണ്. ലിക്വിഡ് ഹൈലൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഭയങ്കര ഗ്ലോയിങ് ആണ് സംഭവം. അതായത് കണ്ടോ ഇത്, ഇത് എല്ലാം കൂടി മേടിച്ച് വെക്കേണ്ട കാര്യമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. ഇതുണ്ടല്ലോ നമ്മുടെ ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ഗ്ലോയിങ് ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ കല്യാണങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യുള്ളൂ, ഡെയിലി യൂസ് ചെയ്താൽ വൃത്തിയായിരിക്കും. ഇത് നമുക്ക് മറ്റേതുപോലെ തന്നെ കുറച്ച് കയ്യിൽ അപ്ലൈ എടുത്തിട്ട് ഒരു തുള്ളി എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഹൈ പോയിന്റ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിതൊരു ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓ എൻ്റെ അമ്മ, ഞാനുള്ള ഹൈലൈറ്റർ എല്ലാം കൂടെ എടുത്ത് തേച്ച് ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. വലിയ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സാധനം ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്ഥിരം പൗഡർ ഹൈലൈറ്റേഴ്സാണ്. പൗഡർ ഹൈലൈറ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബേക്ഡും ഉണ്ട് സാധാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് പാക്കിൻ്റെ ബേക്ഡ് ഹൈലൈറ്ററാണ്. അതിനു മുമ്പ് പറയാൻ മറന്നുപോയി, ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ലിക്വിഡ് ഹൈലൈറ്ററാണ്. സൂപ്പറാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ്. ദാറ്റ് മീൻസ് നോർമൽ ഡെയിലി ഡേ ടൈമിനൊന്നും പറ്റത്തില്ല, നമ്മൾ ഈ കല്യാണങ്ങൾക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലഷ് കുറച്ച് കൂടി പോയല്ലേ, മാറ്റാൻ സാരില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ പൗഡർ ഹൈലൈറ്റേഴ്സിൽ ഇത് പാക്കിൻ്റെ ബേക്ഡ് ഹൈലൈറ്റർ നമ്പർ 5 ഭയങ്കര ഓസം ഹൈലൈറ്ററാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എന്തോ ഒരു ഇത്ര ഹൈലൈറ്ററൊക്കെ നമ്മൾ എവിടെ അടിച്ചുകൊണ്ട് പോകാനാ, ഇതൊക്കെ ഒരു കാലം തീരത്തില്ലെന്നേ. നമ്മൾ കുറച്ച് വെറൈറ്റി മേടിച്ചേക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് കൊട്ടക്കണക്കിനാണ്. ഇതിൽ ഈ ഗോൾഡൻ ഷെയ്ഡുള്ളൂ, അത് ശരിക്കും മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഓസമാണ്. ഇന്ത്യൻ വാം സ്കിൻ ടോൺസിന് ബെസ്റ്റ് ഹൈലൈറ്ററാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ നാച്ചുറൽ ലുക്കിംഗ് ഹൈലൈറ്റേഴ്സ്. അപ്പം ഇത് കുറച്ചും കൂടി ഗ്ലാമർ ഹൈലൈറ്ററാണ്. ഓക്കെ,
പിന്നെ വേറെ കുറച്ച് നാച്ചുറൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈക്കയുടെ ഹൈലൈറ്റർ ആണ് ഇത്. നൈക്കയുടെ കോൺടൂർ ആൻഡ് കോൺകർ, കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് ഡോ പാലറ്റ് ആണ്. എനിക്കിതിൽ രണ്ട് ഷെയ്ഡും ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഇത് കോൺടൂർ ഷെയ്ഡാണ്, ഇത് ഹൈലൈറ്റിംഗ് ഷെയ്ഡ്. ഭയങ്കര നാച്ചുറൽ ഹൈലൈറ്റർ ആണ്. ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് നമ്മളൊരു ബ്രഷിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി എടുത്തിട്ട് കുറച്ച് എടുക്കാം, ടാപ്പ് ഓഫ് ദി എക്സസ്, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഊ, അത് ചങ്കി ഗ്ലിറ്റേഴ്സ് ഇല്ലാത്തൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഈ നൈക്കയുടെ ഈ ഹൈലൈറ്റർ എന്ന് പറയുന്നത്. ഒട്ടും ചങ്കി ഗ്ലിറ്റേഴ്സ് ഇല്ല. എനിക്ക് ചങ്കി ഗ്ലിറ്റേഴ്സ് ഉള്ള ഹൈലൈറ്റേഴ്സ് ഇഷ്ടമില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ മേബിലിൻ്റെ മാസ്റ്റർ ക്രോം. ഇത് കിഡ്ലം ഹൈലൈറ്റർ ആണ്, മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡൻ ഷെയ്ഡ് അല്ല, എൻ്റെ കയ്യിലുള്ളത് റോസ് ഗോൾഡ് ഷെയ്ഡാണ്. അപ്പോൾ ഈ റോസ് ഗോൾഡ് ഷെയ്ഡ് ആക്ച്വലി ഫെയർ സ്കിൻ ടോൺസിനാണ് കുറച്ചും കൂടെ ഭംഗി. നമ്മൾ മീഡിയം സ്കിൻ ടോൺസിന് അത്ര അങ്ങോട്ട് എടുത്ത് കാണിക്കത്തില്ല, കൊള്ളാം കുഴപ്പമില്ല, എന്നാലേ അമ്മ ഫെയർ സ്കിൻ ടോൺസിനാണ് അത് കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കുക. പിന്നെ മുഖത്ത് കുറച്ച് ഇങ്ങനത്തെ കുഴി കുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ഈ ഹൈലൈറ്റേഴ്സ് അതിൻ്റെ പുറത്തിട്ട് പിടിക്കല്ലേ, അതൊന്നും ഇല്ലാത്ത ഭാഗത്തൊക്കെ അപ്ലൈ ആവുള്ളൂ. കാരണം ഇതിങ്ങനെ എടുത്ത് നിൽക്കും, നമുക്കിവിടെ കുറേ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ കുറേ ഇവിടെ എനിക്ക് കുറച്ച് കുരുണ്ട്, നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടുവാണെങ്കിൽ അതിങ്ങനെ എടുത്ത് നിൽക്കും. കണ്ടോ, അവിടെ ഒന്നും അധികം അങ്ങനെ ഇടാൻ പാടില്ല. ഓക്കെ, ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ഹൈലൈറ്റർ അല്ല, ഇത് എന്താ പറയുന്നത് ഒരു ഫങ്ഷണൽ വെയർ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഓ ഇത് പിന്നെ ഞാൻ പറയാം, ബെക്കയുടെ ഷാംപെയിൻ പോപ്പ് എന്ന് ഇതൊക്കെ ഫീക്കിരിയാണ് കേട്ടോ. ഷാംപെയിൻ പോപ്പ് ഹൈലൈറ്റർ എൻ്റെ അമ്മേ, ഇതും സൂപ്പർ ഹൈലൈറ്റർ ആണ്. അതാണ് ഹൈലൈറ്റേഴ്സിലെ രാജാക്കന്മാരിലൊരാളാണ് ബെക്ക ഷാംപെയിൻ പോപ്പ്. ഭയങ്കര നാച്ചുറൽ ലുക്ക്, ഇത് എല്ലാ സ്കിൻ ഷെയ്ഡിനും ചേരുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഷാംപെയിൻ പോപ്പ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ഭയങ്കര ഫേമസ് ആയത്. ഓ ഓ ഗ്ലോ 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 എൻ്റെ അമ്മേ. പക്ഷെ ഇതും ഉണ്ടല്ലോ നാച്ചുറൽ ഹൈലൈറ്റർ ആണ് നമുക്ക്. എനിക്ക് ചിരിയായിരുന്നു എൻ്റെ ഫേസിലെ ഹൈലൈറ്റേഴ്സ് എല്ലാം. ഓ ഇത്രയൊക്കെ ഇട്ടുണ്ടോ, ഭയങ്കര വൃത്തിയുണ്ടോ. നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പം ഭയങ്കര ശ്രദ്ധിച്ച് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. കൂടിപ്പോയാണ്ടല്ലോ മഹാവൃത്തികേടായിരിക്കുവേ. നമ്മൾ ഡാൻസിനൊന്നും അല്ലല്ലോ പോകുന്നത്, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനല്ലേ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഭയങ്കര ഗ്ലോ ഉണ്ടെന്ന് നമ്മൾ അഭിനയിച്ച് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ വാരി തേച്ചുകൊണ്ട് പോയാലുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഓക്വേർഡ്. അതുകൊണ്ട് അത്രയൊന്നും. ദിസ് ഇസ് ബെക്ക ഇഗ്നൈറ്റ്, ഇത് ലിക്വിഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ. ഭയങ്കര ഹൈലൈറ്റിംഗ് സാധനമാണ്, ഭയങ്കര എന്താ പറയുന്നത്, അവിടെ സ്പേസിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റേണ്ട ഹൈലൈറ്റർ എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ് ഇതിന് ഹൈലൈറ്റേഴ്സിൻ്റെ ആ ഒരു ഇത് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഹൈലൈറ്റർ ആണ്, എന്നാ ഹൈലൈറ്റർ ആണെന്ന്. ഭയങ്കര സൂപ്പർ ഹൈലൈറ്റർ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ബെക്ക ഷാംപെയിൻ പോപ്പിനേക്കാളും ഭയങ്കര ഹൈലൈറ്റിംഗ് എഫക്റ്റ് തോന്നിയത് ഈ സാധനത്തിനാണ് കേട്ടോ. ഇതാണ് ബെക്കയുടെ ലിക്വിഡ് ഹൈലൈറ്റർ ഇൻ ദ ഷെയ്ഡ് ഇഗ്നൈറ്റ്. ഓസം ഹൈലൈറ്റർ കേട്ടോ എൻ്റെ അപ്പോ, ഭയങ്കരം. അത് പക്ഷേ എനിക്കൊന്ന് മീഡിയം സ്കിൻ ഗേൾസിനാണ് നല്ലത്, ഫെയർ സ്കിൻ ഗേൾസിന് അത്ര ചേരത്തില്ലെന്ന് തോന്നുന്നു അത് കേട്ടോ. ഭയങ്കര ഓസം ഹൈലൈറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ എൻ്റെ കയ്യിലുള്ള ഹൈലൈറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ? ഇങ്ങനെ ഗ്ലിറ്ററി 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 അല്ല, ഗ്ലോയിങ് ലൈക്ക് എ ഗോഡസ് അങ്ങനെ പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല ഹൈലൈറ്റർ ഇടുക ആൾക്കാർ, എവിടെയൊക്കെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മൾ മുഖത്ത് മാത്രമല്ല, എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഇവിടെയൊക്കെ യു ഇടും. ആൻഡ് യു നോ ഈ കൊള ബോൺസ് ഉണ്ടല്ലോ, കൊള ബോൺസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കൊളബോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഇവിടെ കുഴി ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൈലൈറ്റർ ലിക്വിഡ് ഹൈലൈറ്ററും കൂടെ ഞാൻ മറന്നുപോയി, ഷാംബോറിൻ്റെ ലൈറ്റ് ആൻഡ് ഷിയർ സ്കിൻ ഹൈലൈറ്റർ. ഇതെൻ്റെ ആദ്യത്തെ ഹൈലൈറ്ററാണ്, ഞാൻ ഈ ഹൈലൈറ്റേഴ്സ് തപ്പി നടന്ന് നടന്ന് എനിക്കൊരു ഹൈലൈറ്റർ വേണം എന്ന് പറഞ്ഞുപോയി മേടിച്ച സാധനമാണ് ഇത്. പിന്നെ ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം, ഇത് നമ്മൾ ഈ ഹൈലൈറ്റർ ഇടുന്നതിന് മുമ്പ് സെറ്റിംഗ് സ്പ്രേ അടിച്ചതിന് ശേഷം ഹൈലൈറ്റർ ഇട്ടാണല്ലോ കുറച്ചും കൂടി ഗ്ലോ ചെയ്യും കേട്ടോ. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അടുത്ത തവണ കാണുന്നത് വരെ ലവ് യു.